എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഈ ഡോക്യുമെന്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന 6 പോയിന്റ്സ് ആണ്. ആദ്യമേ നമ്മൾ ഫ്രെയിംവർക്ക് ഒരു ബേസ് ടെസ്റ്റ് എന്ന ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ആ ജാവ ക്ലാസ്സിനകത്ത് സെറ്റപ്പും ടിയർ ഡൗൺ മെത്തേഡ്സും ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ രണ്ട് മെത്തേഡ്സിലേക്ക് ഫ്രെയിംവർക്ക് നമ്മൾ ആഴേക്ക് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കോമൺ കോഡ് ആ രണ്ട് മെത്തേഡ്സിലേക്കും മാറ്റും. സെക്കൻഡ് പോയിന്റ്, ആ രണ്ട് മെത്തേഡ്സിനെ അനോട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റിംഗിലെ ബിഫോർ മെത്തേഡ്, ആഫ്റ്റർ മെത്തേഡ് എന്ന അനോട്ടേഷൻസ് യൂസ് ചെയ്യും. അതുപോലെ ടെസ്റ്റ് മെത്തേഡ്സ് നമ്മൾ പ്രയോറിറ്റി ആഡ് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് മെത്തേഡ്സ് എഴുതിയിരിക്കുന്ന ടെസ്റ്റ് ക്ലാസ്സസിനെ ബേസ് ടെസ്റ്റുമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യിക്കും. പിന്നെ നമ്മൾ ഫാഗ്ലാബ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഡിലീറ്റ് ചെയ്യും, അത് നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ testng.xml ഫയൽ ക്രിയേറ്റ് ചെയ്യും. മൾട്ടിപ്പിൾ ക്ലാസ്സസിലെ ടെസ്റ്റ് കേസസ് ഒരുമിച്ച് റൺ ചെയ്യിക്കാൻ വേണ്ടിയാണ് testng.xml ഫയൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡെമോയിലേക്ക് പോവാം. ഇനി കോം ഡോട്ട് ടെസ്റ്റ് എന്നുള്ള ആ പാക്കേജിനകത്ത് ഒരു പുതിയ ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ന്യൂ ക്ലാസ് ബേസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ രണ്ട് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. പബ്ലിക് വോയിഡ് സെറ്റപ്പ് എന്നൊരു മെത്തേഡ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതിനെ @ ബിഫോർ മെത്തേഡ് വെച്ച് അനോട്ടേറ്റ് ചെയ്യും. അതുപോലെ ടിയർ ഡൗൺ എന്നൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യും. അതിനെ @ ആഫ്റ്റർ മെത്തേഡ് വെച്ച് അനോട്ടേറ്റ് ചെയ്യും. ഇനി ഹോം ടെസ്റ്റ് എന്നുള്ള ക്ലാസ് നോക്കിയാൽ നമുക്ക് കാണാം ഈ രണ്ട് ടെസ്റ്റ് കേസിലും കുറേ കോമൺ കോഡ്സ് ഉണ്ട്. അപ്പം അത് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഈ കോമൺ ആയിട്ടുള്ള കോഡ്സ് നമ്മൾ ബേസ് ടെസ്റ്റിൽ എഴുതിയിരിക്കുന്ന സെറ്റപ്പ് ചെറുഡോ മെത്തേഡ്സിലേക്ക് മാറ്റും. ഞാൻ ഇത്രയും ഭാഗം കോപ്പി ചെയ്യുവാണ്. എന്നിട്ട് സെറ്റപ്പ് എന്ന മെത്തേഡ് പേസ്റ്റ് ചെയ്യുന്നു. വെബ് ഡ്രൈവറും കൂടെ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യണം. വെബ് ഡ്രൈവറിൻ്റെ ഒബ്ജക്ട് റെഫറൻസ് നമ്മൾ ആഡ് ചെയ്തു. ഇനി ലോഗിൻ പേജിൻ്റെ ഹോം പേജിൻ്റെ ഒബ്ജക്ട് റെഫറൻസ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡിനകത്താണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ ക്ലാസ്സിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ രണ്ട് പേജിൻ്റെ ഒബ്ജക്ട് റെഫറൻസ് ക്ലാസ് ലെവൽ ആഡ് ചെയ്യാം. അങ്ങനെ ചുരുങ്ങി മാത്രമേ മറ്റ് ക്ലാസ്സുകൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ രണ്ട് ഒബ്ജക്ട് റെഫറൻസും ഞാൻ ക്ലാസ് ലെവൽ ആഡ് ചെയ്യുവാണ്. ഇനി ടിയർ ഡൗണിനകത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഡ്രൈവർ ഡോട്ട് ക്ലോസ് എന്നുള്ള കമാൻഡ് ആണ്. ബിഫോർ മെത്തേഡ് വെച്ച് അനോട്ടേറ്റ് ചെയ്തിരിക്കുന്ന സെറ്റ് മെത്തേഡ് ടെസ്റ്റ് കേസ് റൺ ചെയ്യുമ്പോൾ ഓരോ ടെസ്റ്റ് കേസിന് മുമ്പായിട്ട് റൺ ആവും. അതുപോലെ ഓരോ ടെസ്റ്റ് കേസിന് ശേഷം @ ആഫ്റ്റർ മെത്തേഡ് വെച്ച് അനോട്ടേറ്റ് ചെയ്തിരിക്കുന്ന ടിയർ ഡൗൺ മെത്തേഡിലെ കോഡും എക്സിക്യൂട്ട് ആവും. ഇത് എക്സിക്യൂട്ട് ആണെങ്കിൽ നമുക്ക് ലോഗിൻ ടെസ്റ്റും ഹോം ടെസ്റ്റും ബേസ് ടെസ്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇൻഹെറിറ്റൻസ് എന്നുള്ള ജാവയിലെ കൺസെപ്റ്റ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ എക്സ്റ്റെൻസ് എന്നുള്ള കീവേഡ് ഞാൻ യൂസ് ചെയ്യുവാണ്. എക്സ്റ്റെൻസ് ബേസ് ടെസ്റ്റ്, അതുപോലെ ലോഗിൻ ടെസ്റ്റിലും ഇത് ചേഞ്ച് വരുത്തുവാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കോഡ്സ് റിമൂവ് ചെയ്യാം. ഈ റിമൂവ് ചെയ്യുന്ന ഭാഗമല്ല ഓൾറെഡി നമ്മൾ ബേസ് ടെസ്റ്റിനകത്തെ രണ്ട് മെത്തേഡ്സിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത്.
ഇങ്ങനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കോഡ്സ് റിമൂവ് ചെയ്യുവാണ്. ഇതേ ചേഞ്ചസ് ഹോം ടെസ്റ്റിലും വരുത്താം. ഇനി നമുക്ക് ഓരോ ടെസ്റ്റ് മെത്തേഡിനും പ്രയോറിറ്റി ആഡ് ചെയ്യാം. പ്രയോറിറ്റി ആഡ് ചെയ്യുന്ന ടെസ്റ്റിന്റെ എക്സിക്യൂഷന്റെ ഓർഡർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും ടെസ്റ്റ് കേസുകൾ എക്സിക്യൂട്ട് ആകുന്നത്. ഞാൻ പ്രയോറിറ്റി ഈ മെത്തേഡിന് 0 കൊടുക്കുന്നു. ഈ മെത്തേഡിന് 1 കൊടുത്തു. അതുപോലെ അടുത്ത ക്ലാസ്സിലും നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം. ഇതിന് 0 കൊടുത്തു, ഇതിന് 1 കൊടുത്തു. ഇനി നമുക്ക് സ്വാഗുലാബ്സ് ടെസ്റ്റ് എന്നുള്ള ആ ക്ലാസ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് ക്രിയേറ്റ് ചെയ്ത് പേജ് ഒബ്ജക്ട് മോഡലും സാധാരണ അപ്രോച്ചും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഇങ്ങനെ ഒരു ക്ലാസ് ടെസ്റ്റിംഗ് ചോദിച്ച് ടെസ്റ്റ് കേസുകൾ എഴുതി ഡിസൈൻ ചെയ്തത്. അപ്പൊ ഈ ഒരു അപ്രോച്ചിന്റെ പ്രോബ്ലം ഞാൻ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ആവശ്യമില്ല, അതുകൊണ്ട് ഈ ജാവ ക്ലാസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുവാണ്. ഇനി നമ്മൾ ഓരോ ടെസ്റ്റ് ക്ലാസ്സിലെയും മെത്തേഡ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ടെസ്റ്റ് കേസുകൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നതിന് പകരം testng.xml ഫയൽ ക്രിയേറ്റ് ചെയ്ത് രണ്ട് ക്ലാസ്സുകളും അതുപോലെ ബേസ് ടെസ്റ്റും അതിൽ മെൻഷൻ ചെയ്ത് ആ ഫയൽ യൂസ് ചെയ്തായിരിക്കും ടെസ്റ്റ് കേസുകൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നത്. ഇനി നമുക്ക് testng.xml ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി പ്രൊജക്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം testng എന്നുള്ള ഓപ്ഷനിലേക്ക് വരിക. കൺവേർട്ട് ടു testng, ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ testng.xml എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ testing.xml ഫയൽ റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ രണ്ട് ടെസ്റ്റ് ക്ലാസ്സിലെയും ടെസ്റ്റ് മെത്തേഡ്സ് എക്സിക്യൂട്ട് ആവും. ആദ്യമേ റൺ ആവാൻ പോകുന്നത് ലോഗിൻ ടെസ്റ്റ് ആണ്. അപ്പോൾ ലോഗിൻ ടെസ്റ്റ് റൺ ആവുമ്പോൾ കമ്പൈലർ എക്സ്റ്റൻസ് ഒരു കീവേഡ് കാണും. അപ്പം ബേസ് ടെസ്റ്റിലേക്ക് പോകും. അപ്പം ബേസ് ടെസ്റ്റിലെ മെത്തേഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കോഡ്സ് എക്സിക്യൂട്ട് ആവും. അതിനുശേഷം ടെസ്റ്റ് കേസിലേക്ക് വരും. അതിനുശേഷം ആഫ്റ്റർ മെത്തേഡ് എക്സിക്യൂട്ട് ആവും. ആ ഒരു ഫ്ലോ എല്ലാ ടെസ്റ്റ് കേസുകൾക്കും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് ടെസ്റ്റ് കേസുകളും എക്സിക്യൂട്ട് ആവും. അപ്പം നമ്മളിപ്പോൾ റൺ ചെയ്യുന്നത് സ്യൂട്ടാണ്. ഈ സ്യൂട്ടിനകത്ത് രണ്ട് ക്ലാസ്സിലെ ടെസ്റ്റ് മെത്തേഡ്സ് ഉണ്ട്. ടോട്ടൽ 4 ടെസ്റ്റ് കേസാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് റൺ ചെയ്ത് വെരിഫൈ ആയെല്ലാം പാസ് ആകുന്നുണ്ടോ എന്നുള്ളത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ അസ് ടെസ്റ്റ് സ്യൂട്ട്. നാല് മെത്തേഡും പാസ്സായി. പാസസ് 4 എന്നുള്ളത് വന്നു. ടോട്ടൽ ടെസ്റ്റ് റൺ 4 എന്നുള്ളത് വന്നു. അതുപോലെ റിസൾട്ട് ഓഫ് റണ്ണിങ് സ്യൂട്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടെസ്റ്റ് റൺ ചെയ്യുന്ന ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ആദ്യമേ ലോഗിൻ ബട്ടൺ ടെസ്റ്റ് ഈ ക്ലാസ്സിനകത്ത്, ലോഗിൻ ടെസ്റ്റ് നമ്മുടെ ക്ലാസ്സിനകത്ത് റൺ ആയതിനു ശേഷം അതായത് സെറ്റ് ടെസ്റ്റ് എന്നുള്ള റൺ ആയി. നമ്മൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഓർഡർ റൺ ആയത്. അതുപോലെ ഹോം ടെസ്റ്റിലും പ്രയോറിറ്റി അനുസരിച്ച് വർക്കായിട്ടുണ്ട്. നമ്മൾ ഈ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇൻഹെറിറ്റൻസ് ഉള്ള കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റൻസ് ഉള്ള കീവേഡ് യൂസ് ചെയ്താണ് ഇൻഹെറിറ്റൻസ് ഉള്ള കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്ത്. അതുപോലെ ബിഫോർ മെത്തേഡ് ആഫ്റ്റർ മെത്തേഡ് അനോട്ടേഷൻസ് യൂസ് ചെയ്തു. സെറ്റപ്പ് ടിയർഡൗൺ മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആ രണ്ട് മെത്തേഡ്സിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോഡ്സ് മാറ്റി
അതുപോലെ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് testng.xml ഫയൽ ക്രിയേറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ക്ലാസസ്സിൽ നിന്നുള്ള ടെസ്റ്റ് മെത്തേഡ്സ് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോഡ് ഒപ്റ്റിമൈസ് ചെയ്ത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള വീഡിയോയിൽ കൂടുതൽ ഒപ്റ്റിമൈസേഷൻ നമ്മൾ വരുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്തിരിക്കുക, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.